ട്രാജഡി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാനാവത്തില്ല. നമുക്കാകെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യാം എന്നതാണ്. ഇന്ന് ഞാൻ രണ്ട് കഥകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കൃഷാണ്. ഈ കഥ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റായിട്ട് തോന്നാം. ട്രാജഡി ആയതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്. ഞാൻ പറയാൻ പോകുന്ന ആദ്യ കഥയിലെ നായകൻ്റെ പേര് അച്യുതൻ. പേര് കേട്ടിട്ട് ഒരു ഓൾഡ് ജനറേഷൻ സ്റ്റോറിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആള് ന്യൂജനാണ്, ഒരു 26-27 വയസ്സ് കാണും. IT പ്രൊഫഷണലാണ്, ബാംഗ്ലൂര് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ജോലി, ഹാപ്പി ലൈഫ്. അച്യുതൻ ഗേൾഫ്രണ്ടായിട്ട് സ്വന്തം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 8 വർഷമായിട്ടുള്ള പ്രണയമാണ്, ബിടെക് മുതൽക്കേ ഉള്ള പ്രണയം. അച്യുതൻ്റെ ഓരോ ദിവസവും അവൾക്കായിട്ട് വേണ്ടി അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് പ്രണയമാണ് അവന് അവളോട്. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും സർപ്രൈസുകളൊക്കെ കൊടുത്ത് അവളെ എപ്പോഴും ഹാപ്പിയാക്കി നിർത്താൻ അവൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവൾക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ അവന് പ്രത്യേക താല്പര്യവും കഴിവൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ അവളുടെ വീട്ടിൽ പോയി കല്യാണം ഉറപ്പിക്കണമെന്നൊക്കെ അവൻ മനസ്സിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളോട് അവൻ പറഞ്ഞിട്ടില്ല. അതും ഒരു സർപ്രൈസ് ആക്കാനാണ് അവൻ്റെ പ്ലാൻ. അങ്ങനെ അവരുടെ ലൈഫ് നല്ല ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ കമ്പനി അവനോട് ഹെഡ് ഓഫീസിൽ ഡൽഹിയിൽ ഒരു പ്രൊജക്റ്റ് ആവശ്യത്തിന് ഒരാഴ്ചത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവളെ അങ്ങനെ വിട്ടൊന്നും അവൻ നിൽക്കാറില്ല. എന്നാലും കമ്പനി ആവശ്യമായതുകൊണ്ട് അവൻ പോവാൻ തന്നെ തീരുമാനിച്ചു. ഡൽഹിയിലെത്തി പ്രൊജക്റ്റൊക്കെ അത്യാവശ്യം വേഗത്തിൽ ചെയ്ത് തീർത്തായിരുന്നു. 7 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം അവൻ 5 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. അപ്പം അവന് മനസ്സിലായി നാട്ടിലേക്ക് പോരാം. നെക്സ്റ്റ് ഫ്ലൈറ്റിന് അവൻ ബാംഗ്ലൂർക്ക് പോന്നു. അവക്കിതൊരു സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവൻ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കേസ് ബിയറൊക്കെ വാങ്ങിച്ച് അവൻ ഫ്ലാറ്റിലെത്തി. അവൻ്റെ കയ്യിലെ സ്പെയർ കീ വെച്ച് ഫ്ലാറ്റ് തുറന്ന് അകത്ത് കയറി. ഷൂ റാക്കറിൽ ഷൂ എടുത്ത് വെക്കാൻ നേരത്തെ അവൻ മറ്റാരുടെ ഒരു ഷൂ അവിടെ ശ്രദ്ധിച്ചു. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും എന്നവൻ വിചാരിച്ച് അവൻ അകത്തേക്ക് ചെന്നു. അവൻ ഹാളിൽ ആരെയും കണ്ടില്ല. 2 ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ഒഴിച്ചു വെച്ചേക്കുന്നവൻ കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി അകത്താരും ഉണ്ട്. അവൻ ഹാളിൽ ആരെയും കാണാത്തതുകൊണ്ട് ബാൽക്കണിയിൽ നോക്കി, അവിടെയും ആരെയും കണ്ടില്ല. കിച്ചണിൽ നോക്കി, അവിടെയും ആരുമില്ല. ഇനി ഈ ഫ്ലാറ്റിൽ നോക്കാൻ ബാക്കി ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അവന് വേറെ ഡൗട്ട്സൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും അവൻ ചെന്ന് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. അവൻ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു കാഴ്ച അവനവിടെ കണ്ടു. താൻ 8 വർഷമായിട്ട് പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റാരുടെ കൂടെയോ. അവനത് സഹിക്കാനേ പറ്റിയില്ല. അവൻ്റെ ആ ദേഷ്യവും എന്താ പറയുക, അവൻ കയ്യിലിരുന്ന ആ ബിയറും കേസ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പിറ്റേന്ന് രാവിലെയാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത്. എത്തിയ ഉടനെ അവളോട് അവൻ പറഞ്ഞു, നീ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപാടെ അവൾ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫ്ലാറ്റിൽ നിന്ന് പോയി. പിന്നീട് അങ്ങോട്ട് അച്യുതൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറുകയായിരുന്നു. അവൻ ആകെ തകർന്നു. ജോലിക്കൊക്കെ പോക്കൊക്കെ കുറഞ്ഞു. ഫുൾ ടൈം വെള്ളോടി. എന്നെ എന്തിനാണ് അവൾ ചതിച്ചത്? ഇത്രയും കെയർ കൊടുത്ത് ഞാൻ അവളെ നോക്കിയതല്ലേ? അവൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ലൈഫ് തന്നെ അതിലേക്ക് ഒതുക്കി. ഫുൾ ടൈം വെള്ളോടിയും ഓഫീസിൽ പോക്കൂല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അവസാനം അവനവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി പോയ പിന്നെ ഫ്ലാറ്റിൻ്റെ ലോൺ മുടങ്ങി. അവസാനം അവന് ആ ഫ്ലാറ്റ് വിറ്റ് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. ഇന്നവൻ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നാട്ടിലൊരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇന്നും അവൻ്റെ മനസ്സിൽ അവളാണ്. അവളെന്തിനാ എന്നോട് ഇത് ചെയ്തു? ഞാൻ അത്രയ്ക്ക് അവളെ നന്നായിട്ട് നോക്കിയതല്ലേ? ഇങ്ങനൊരു കഥ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ചിലപ്പോൾ നിങ്ങളോ ഇന്ന് ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത് അല്ലേ. ഇനി ഞാൻ രണ്ടാമത്തെ കഥ പറയാം. അതിലും ഈ ഒരു തുടക്കം സെയിം കഥ തന്നെയാണോ? ആ ഫ്ലാറ്റ് കഴിഞ്ഞിട്ടാണ് ഈ കഥയിൽ ചേഞ്ച് വരുന്നത്. രണ്ടാമത്തെ കഥയിൽ നായകൻ്റെ പേര് വിഷ്ണു. വിഷ്ണു കാണാൻ പാടില്ലാത്ത ആ കാഴ്ച കണ്ട് ഫ്ലാറ്റിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിൽ വന്നിരുന്നു. അവനെ ആകെ എന്തോ വല്ലാത്ത അവസ്ഥ. എന്ത് ചെയ്യണം, അവൻ
അവനും ഒരു ഐഡിയ ഉണ്ടായില്ല. അവൻ കയ്യിലിരുന്ന ഒരു കേസ് ബിയർ ഫുൾ അടിച്ച് ഓഫായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് അവന് ബോധം വന്നത്. ബോധം വന്ന് അവൻ എഴുന്നേറ്റ് അവളോട് പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ നിൽക്കണ്ട. അത് കേട്ടപാടെ അവള് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫ്ലാറ്റിൽ നിന്നിറങ്ങി. പിന്നീട് അങ്ങോട്ട് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മൊത്തം താളന്നിട്ടില്ലായിരുന്നു. രണ്ട് മൂന്നാഴ്ച വെള്ളോടിയൊക്കെ ആയിട്ട് നടന്ന് ഓഫീസിലൊക്കെ പോകണ്ട അങ്ങനെ നടന്ന്. പിന്നെ അവൻ്റെ മനസ്സിൽ ആ ചോദ്യം വന്നു, എന്തിന്, എന്തുകൊണ്ട് അവൾ എന്നോട് ഇത് ചെയ്തു? ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയതല്ലേ? അവൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചെയ്തേ? അവൾക്ക് അവനോട് സംസാരിക്കാൻ ചെറിയ മടിയായിരുന്നു. എന്നാലും അവൾ പറഞ്ഞു, എനിക്ക് നിന്നോട് ആ ഒരു ഫീല് കിട്ടുന്നില്ലടാ, നമ്മൾ സെറ്റാവത്തില്ല. അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ എൻ്റെ കുറവുകൾ കാരണമായിരിക്കും എന്നെ വേണ്ടെന്ന് വെച്ചത്. എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട. അവൾക്ക് വേണ്ടി ഞാൻ എന്തിനെ ജീവിതം പാഴാക്കണം? വിഷ്ണു അവനെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. തൻ്റെ കുറവുകളൊക്കെ നികത്താൻ തീരുമാനിച്ചു. ലൈഫിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മാത്രം പോയിരുന്ന ജിമ്മിൽ അവൻ ഡെയിലി പോകാൻ തീരുമാനിച്ചു. കുറച്ച് ഹെൽത്തൊക്കെ ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് അവനെ അറിയാം. തൻ്റെ ഒരുപാട് കാലത്തെ ഡ്രീമായ ഒരു ഷോപ്പിംഗ് സൈറ്റ് അവൻ അത് തുടങ്ങാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. വൈകുന്നേരങ്ങളിൽ ഗേൾ ഫ്രണ്ടായിട്ട് നെറ്റ്ഫ്ലിക്സ് കണ്ട് സമയം കളയുന്ന ആ സമയം അവൻ അതിനുവേണ്ടി മാറ്റിവെച്ചു. പിന്നെ ഉറക്കക്കുറവൊക്കെ വന്നപ്പോൾ അവൻ മെഡിറ്റേഷനൊക്കെ ആരംഭിച്ചു. പിന്നെ ഇപ്പോൾ അവൻ ഡെയിലി മോർണിംഗ് മെഡിറ്റേഷനും ജിമ്മൊക്കെ ആയിട്ട് അത്യാവശ്യം സെറ്റാണ്. പിന്നീട് അവൻ അവൻ്റെ പല പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനും പിന്നെ തൻ്റെ ബിസിനസ്സിൻ്റെ അതായത് ഓൺലൈൻ സൈറ്റിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പലരായിട്ട് ഡിസ്കഷൻ നടത്തി ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉണ്ടാക്കി. പണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ അവൻ ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു, ഫുൾ ടൈം അവളുടെ കൂടെയായിരുന്നു. ഇപ്പോൾ അവൻ ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ അവൻ ഈ സമയങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. ആറുമാസങ്ങൾ കൊണ്ട് അവൻ തൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് തുടങ്ങി. അതിനവൻ മങ്കിഫൈഡ് എന്ന് പേരിട്ടു. ഒരു മെൻസ് ഫാഷൻ സൈറ്റായിരുന്നു. ജോലി ഉപേക്ഷിക്കാതെ തന്നെ അവൻ ആ സൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലും ഒരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ തുടങ്ങി. രണ്ട് വർഷം കൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് നല്ല വരുമാനം കിട്ടി തുടങ്ങി. പിന്നെ യൂട്യൂബിൽ നിന്നും പോഡ്കാസ്റ്റിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനമായപ്പോൾ അവൻ തൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഇന്നവൻ നല്ല ഹാപ്പിയാണ്. അവൻ്റെ ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അവനിന്ന് അവൻ്റെ അടുത്ത ഡ്രീമിൻ്റെ പിന്നാലെയാണ്. അവന് യു എസിൽ പോയിട്ട് പി ജി എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ പേപ്പർ വർക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത തന്നെ ആൾ പുറത്തേക്ക് പോകും. നമ്മുടെ ജീവിതത്തിൽ ട്രാജഡികൾ അത് പല രീതിയിൽ നടക്കും. ചിലപ്പോൾ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ഉറ്റവരുടെ വേർപാടോ അല്ലെങ്കിൽ ബിസിനസ് തകർച്ചയോ അങ്ങനെ പല രീതിയിൽ ജീവിതത്തിൽ ട്രാജഡി വരാം. അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിലിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം. അച്യുതനെ പോലെ റിയാക്ട് ചെയ്യണോ അതോ വിഷ്ണുവിനെ പോലെ റിയാക്ട് ചെയ്യണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ലൈഫിൽ ട്രാജഡികൾ നേരിടുമ്പോൾ കരയാനും അല്ലെങ്കിൽ വിഷമിക്കാനുമൊക്കെ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ അതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈഫ് ആഫ്റ്റർ ലവ് ഫെയിലിയർ എന്നൊരു എപ്പിസോഡ് ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതുമായിട്ട് കൂട്ടിയോജിപ്പിക്കാവുന്നൊരു കഥ തന്നെയാണിതും. നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കണം. എൻ്റെ മെയിൽ ഐ ഡി themalayalipodcast@yahoo.com. ദ മലയാളി പോഡ്കാസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. പുതിയ എപ്പിസോഡ് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് എവിടെയാണോ കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.